വേണേ നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിലൊക്കെ ആക്കി വെക്കട്ടോ. ഫ്രിഡ്ജിൽ കുറേശ്ശെ ഇങ്ങനെ ആക്കിയൊക്കെ വെക്കാം. രണ്ട് ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, തേക്കുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ കുപ്പിയിലൊക്കെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എം എസ് സി സി ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മുടി നല്ല കറുപ്പാകാനും അതേപോലെ തന്നെ മുടി നല്ല പോലെ വളരാനും കൂടി പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ മുടി നരച്ചവർക്ക് മാത്രമല്ല, മുടി നരക്കാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്പെടും കേട്ടോ. കാരണം മുടി നരക്കുന്ന സമയം ദീർഘിപ്പിക്കുമല്ലോ. ഇങ്ങനെയുള്ള ഒരു ടിപ്പാണ് ഇത്, നല്ല നാച്ചുറൽ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുക, ഈ ഇൻഗ്രീഡിയൻറ്റ് എന്താ എന്നൊക്കെയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഞാനിതാ കണ്ടോ, അതിന് വേണ്ടി ഇപ്പോൾ ഇതാ എടുത്ത് വെച്ചത് കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ അറിയാലോ എല്ലാവർക്കും. മുടി നല്ല പോലെ തഴച്ച് വളരാനും നമ്മുടെ തിക്ക് മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനും കൂടി സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലേ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിൽ ഫസ്റ്റ് തന്നെ കരിഞ്ജീരകം തന്നെയാണ് തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ കരിജീരകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ, രണ്ട് രണ്ടര വേണം കേട്ടോ. കരിജീരകം അത്രക്ക് മുടിക്ക് നല്ലതാണ്, നമ്മളെ ജലദോഷമൊന്നും പിടിക്കില്ല. കരിഞ്ചീരാകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവാനും അതേപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ് കേട്ടോ. പല്ലുവേദന ഉള്ളവരൊക്കെ ഈ ഒരു ഇതിനോണ്ട് എണ്ണ സ്വന്തം ഉണ്ടാക്കി നമ്മൾ തേക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ മുൻപ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിലല്ല കേട്ടോ, അങ്ങനെ ഓരോ ടിപ്പിനും ഓരോ വിധത്തിലാണ്. ഇത് വെള്ളത്തിൽ തിളപ്പിക്കാനാണ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വേറെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഞാൻ കാണിക്കട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ള സാധനമാണ് കേട്ടോ, ചായപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതാ അതേ അളവിൽ തന്നെ ഒരു രണ്ടര സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഏത് ചായപ്പൊടിയാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം അങ്ങോട്ട് ഇതൊന്ന് എന്താ പറയുക, കരിഞ്ജീരകമൊക്കെ ഒരു മണി പോലാണല്ലോ, നമ്മൾ പൊടിക്കാത്തതാണല്ലോ. അപ്പോൾ നല്ലോണം വെട്ടി തളച്ചിട്ട് വേണം ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെക്കട്ടെ. ഞാനിതാ കണ്ടോ, ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റൗവിൽ വെച്ചതാ മെല്ലെ ചൂടായത്, ചെറുങ്ങനെ ഓരോ സൈഡിൽ നിന്നൊക്കെ തളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ഉണ്ടോ നല്ല കളറ് ചേഞ്ച് വരുന്നത് കണ്ടോ. ഒന്ന് കരിഞ്ജീരകത്തിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഒരുപാട് നല്ല നമ്മളെ മുടിക്ക് നല്ലോണം. അതാ കുറച്ച് നേരമായിട്ട് വെട്ടി തിളക്കിന്ന്, നമ്മളൊരു ഒന്നര ഗ്ലാസ് വെച്ചത് ഒന്നര രണ്ട് ഗ്ലാസ്സിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെട്ടി തിളച്ച് നമ്മൾ ഒരു അര ഗ്ലാസ്സൊക്കെ ഒന്ന് കുറുകിക്കോട്ടെ കേട്ടോ. അത്രക്കും ഒന്ന് കുറുകും തോറും ഇത് ഒന്നും കൂടി നന്നാവും. ഇനി നമ്മൾ അതിലേക്ക് ഞാൻ എന്താണെന്ന് ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ചേർക്കാണ്ടതാണ് നീലാമരിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ നീലാമരി ഫ്രഷാണ് നിങ്ങളതിലുള്ളതെങ്കിൽ അത് ചതച്ച് നീരെടുത്ത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അത് മുടി നല്ല കറുക്കാനും മുടി വളരാനൊക്കെ ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുടിക്ക് ഒരുപാട് നല്ലതാണിത്. അപ്പോൾ ഞാനിത് അതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് കണ്ടോ, തിളച്ചിട്ട് ഇതിൻ്റെ നിറം തന്നെ കണ്ടിരുന്നു, നല്ലൊരു കടും ഒരു ഡാർക്ക് കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ നീലാമരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒന്നര രണ്ടോ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കുക. അതും മുടിക്കൊരു കുഴപ്പമില്ലാത്ത ഒന്നാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം അതൊന്നും കൂടി വെട്ടി തിളപ്പിക്കാം. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. കണ്ടോ അതിൻ്റെ ചേഞ്ചായി വന്ന് കണ്ടോ, നല്ലൊരു കറുപ്പ് കളർ തന്നെ ആയി വന്നിട്ടില്ലേ. ഇനി നമുക്കിത് ഓഫ് ചെയ്യട്ടോ, ഒന്ന് ചൂടാറുന്നത് വരെ കാത്തിക്കുക. അപ്പോൾ അതാ ഞാനിത് കുറച്ച് നേരമൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ലൈറ്റ് ചൂടേ ഉള്ളൂ. അപ്പോൾ എത്ര ചൂടാണെന്ന് തലയിൽ തേക്ക് എടുക്കുക, നല്ലോണം ചൂടാറിയിട്ടാണ് തേക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ കണ്ടോ അതിൻ്റെ ഇതൊക്കെ കുറുമ്പുകളൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് അരിച്ച് മാറ്റണം കേട്ടോ. നല്ല കട്ട കറുപ്പ് പോലെ തന്നെ നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് അരിച്ച് മാറ്റും. ഇങ്ങനെ പണി നടക്കുന്ന ശബ്ദമാണ് കേട്ടോ, വോയിസ് ആയപ്പോഴേ. അതും കൂടി ഇതിൽ കുറുങ്ങുന്നുണ്ട്. ഇതാണ് സംഭവം കേട്ടോ, സ്വത്തൊക്കെ കൂടെ അരിച്ച് മാറ്റിയിട്ട് ഇതാകണ്ടോ. ഒരു ഇതിലാവുമ്പോഴാണ് നല്ല കളർ മാറ്റം മനസ്സിലാവും. അങ്ങനത്തെ ഉണ്ടോ നല്ലൊരു കളറ്. അപ്പോൾ ഇത് ചൂടോട് കൂടിയല്ലോ കേട്ടോ, ചൂട് പോയതിന് ശേഷമാണ് തേക്കേണ്ടത്. പിന്നെ ഇത് നമുക്ക് എങ്ങനെയാണോ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടാവില്ല ചെറിയ, അതിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും മുടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊക്കെ അടിച്ച് കൊടുക്കട്ടോ. ഇന്നല്ലാതെ ഇങ്ങനെ കയ്യിൽ ഇതേപോലെ കയ്യിലെടുത്തിട്ട് തേക്കട്ടോ. അതേപോലെ കയ്യിലാക്കിയിട്ട് തേക്കും ചെയ്യുക, അതേപോലെ എണ്ണൊക്കെ പോലെ കയ്യിലാക്കിയിട്ട് നല്ല പോലെ തേക്കും ചെയ്യുക.
പിന്നെ മുടിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തേക്കുക. പിന്നെ എന്താ പറയുക, നരച്ച മുടിയുള്ളവർക്ക് അതിന് ചേഞ്ച് വരുട്ടോ. ഒന്നരാടെ കണ്ട് ഈ ഒരു ടിപ്പ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. മുടി കുറച്ച് നേരം നല്ലോണം ഒന്ന് 2 മണിക്കൂർ പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് രാത്രിയൊക്കെ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിന്റെ ഫുള്ളും അടിച്ച് കൊടുത്താലും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ കരിഞ്ചീരോതൊന്നും അങ്ങനെ കുഴപ്പമുള്ളതൊന്നല്ല. ഇനിയിപ്പോ തീരെ ഒന്നും പറ്റാത്തവരുണ്ടാവില്ല, അങ്ങനത്തെവർക്കാണ് കേട്ടോ ബുദ്ധിമുട്ട് ഉണ്ടാവുക. അങ്ങനെ ചില ദോഷം അങ്ങനെ പെട്ടെന്ന് പിടിക്കുന്നവർ അങ്ങനെ ചെയ്യണ്ട. അല്ലാത്തവർ ഇങ്ങനെ പകൽ തന്നെ യൂസ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഒന്നിരട്ട ദിവസങ്ങളിൽ ചെയ്യാൻ പതിവ്. അത് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ പറയാ ടൈമില്ല. അങ്ങനെ ചെയ്യാം. മുടി നരയ്ക്കാത്തവർക്ക് മുടി നരയ്ക്കുന്ന ഇത് കുറയുട്ടോ. പെട്ടെന്ന് മുടി ചെറിയ പ്രായത്തിൽ നരയ്ക്കുന്നവരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ കുട്ടികൾക്കും അങ്ങനത്തെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ അത്. അത് ഒന്നും കൂടിയൊക്കെ വറ്റിക്കാൻ നല്ല കറുപ്പനായി വരും. ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഒരു കളർ നല്ല ചേഞ്ച് വന്നിട്ടില്ല, നല്ലൊരു കറുപ്പ് പോലെ. അപ്പൊ ഇതൊരു മാസത്തോളൊക്കെ തുടർന്നൊക്കെയാണ് നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ തുടരെ അങ്ങനെ തുടർന്നാലും നമുക്ക് കുഴപ്പമില്ല. മുടിക്കും ഒരുപാട് വളർച്ച കൂടാനൊക്കെ സഹായിക്കുന്ന ടിപ്പ് തന്നെയാണ് ഇതില്. നീലമരി മുടി വളരും, കരിഞ്ചീരകവും അതേപോലെ നല്ലതാണല്ലോ. പിന്നെ മുടി കറുക്കാനാണ് നമ്മള് ചായപ്പൊടിന്റെ വെള്ളം തേക്കണമെന്നുള്ള എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ. നമ്മള് മുടിന്റെ ഓരോ ഇതൊക്കെ ഉണ്ടാക്കല്ലോ, മുടി കറുക്കാൻ ഉപയോഗിക്കുന്ന അതിലൊക്കെ നമ്മള് ചായന്റെ ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് അതിലാണല്ലോ നമ്മളെല്ലാം മിക്സ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യട്ടോ. അപ്പൊ ഒന്നിട്ട ദിവസങ്ങളിൽ എന്തായാലും ചെയ്യും. ഇത് വേണേൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബോട്ടിലൊക്കെ ആക്കി വെക്കട്ടോ. ഫ്രിഡ്ജില് കുറേശ്ശെ ഇങ്ങനെ ആക്കിയൊക്കെ വെക്കാം. രണ്ട് ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാം. നമ്മള് എന്താ പറയാ, തേക്കുന്നതിന്റെ കുറച്ച് നേരം മുന്നേ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഇപ്പൊ പുറത്ത് വെച്ച് 1-2 ദിവസങ്ങളിലൊന്നും കേട് വരൂല. അല്ലാതെ അങ്ങനെ കൂടുതൽ ദിവസമൊക്കെ വേണമെങ്കിൽ, അങ്ങനെ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് കുറച്ച് നേരം തണുപ്പൊക്കെ പോയതിന് ശേഷം തേച്ചാൽ മതി. അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ സിമ്പിൾ ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.